നമസ്കാരം. ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൻ്റെ പേരിൽ എൽ ഡി എഫ് മന്ത്രിസഭയിൽ നിന്നൊരു മന്ത്രി സജി ചെറിയാൻ രാജിവച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. എൽ ഡി എഫ് മന്ത്രിസഭയിലെ അടുത്തൊരു മന്ത്രിയുടെ വിക്കറ്റ് കൂടി തെറിക്കുമോ എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് മന്ത്രി ആന്റണി രാജു, ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിനെതിരെയുള്ള ഒരു പഴയ കേസ്, ആ കേസ് അസാധാരണമായി ഇഴഞ്ഞു നീങ്ങുന്നതായും മന്ത്രി അതിൽ ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്നുമുള്ള ഒരു റിപ്പോർട്ടുകളാണ് ഇന്ന് രാവിലെ മുതൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തിരുവനന്തപുരത്ത് ഒരു വിദേശ പൗരൻ മയക്കുമരുന്ന് കേസുമായി അറസ്റ്റിലാകുന്നു. ഈ വിദേശ പൗരൻ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചുകൊണ്ട് ലഹരി കടത്തി രാജ്യത്തേക്ക് കടത്തി എന്നതായിരുന്നു കേസ്. ആ വിദേശിയുടെ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു, ആ വിദേശിയുടെ അഭിഭാഷകൻ്റെ ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു ഈ കേസ് അട്ടിമറിക്കാനായി ഈ കേസിലെ പ്രധാന തെളിവായ അടിവസ്ത്രം, അത് തൊണ്ടി മുതലായിരുന്ന അടിവസ്ത്രത്തെ കോടതിയിൽ നിന്ന്, കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന അടിവസ്ത്രത്തെ ഈ അവിടുത്തെ ഒരു ക്ലർക്കിനെ സ്വാധീനിച്ചുകൊണ്ട് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഈ തൊണ്ടി മുതൽ മോഷ്ടിക്കുകയും അതിന് രൂപപരിണാമം വരുത്തി അതിനെ വെട്ടിച്ചെറുതാക്കിയ ശേഷം തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ്. ആ വിദേശി രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയപ്പെടുന്നത് കേസ് വിചാരണയ്ക്ക് വന്നപ്പോൾ ഈ അടിവസ്ത്രം പ്രതിക്ക് പാകമല്ലാത്ത രീതിയിൽ ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രധാന തെളിവായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഈ അടിവസ്ത്രം ചെറുതായിപ്പോയതുകൊണ്ട് പിന്നീട് കേസ് തള്ളിപ്പോവുകയായിരുന്നു. ഇതിൽ അഭിഭാഷകൻ എന്ന നിലയിൽ മന്ത്രി, ഇന്നത്തെ മന്ത്രിയായ ആന്റണി രാജുവിൻ്റെ ഇടപെടലാണ് കേസിനാസ്പദമായ സംഭവം. നിയമവിരുദ്ധമായ രീതിയിൽ കോടതിയിൽ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതൽ മോഷ്ടിച്ചു എന്ന് തന്നെ പറയണം. മോഷ്ടിച്ചെടുക്കുകയും അതിൽ രൂപപരിണാമം വരുത്തി തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് കേസ്. തീർച്ചയായും ഈ പ്രോസിക്യൂഷൻ കേസ്, ആന്റണി രാജുവിനെതിരെയുള്ള പ്രോസിക്യൂഷൻ കേസ് വളരെയധികം ശക്തമാണ്. ഈ വാദം തുടർന്ന് കേസിൻ്റെ നടപടികൾ മുന്നോട്ട് പോയാൽ അത് മന്ത്രിയെ ശിക്ഷിക്കുന്ന നിലയിലേക്ക് പോകും എന്നുറപ്പാണ് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. കേസ് കുറ്റപത്രം സമർപ്പിച്ച ശേഷം 22 തവണയാണ് ഈ കേസ് മാറ്റിവെക്കപ്പെട്ടത്. അത് ആന്റണി രാജു എന്ന രാഷ്ട്രീയ പ്രവർത്തകൻ്റെ സ്വാധീനമാണോ, ആന്റണി രാജു എന്ന മന്ത്രിയുടെ സ്വാധീനം കൊണ്ടാണോ എന്നൊക്കെയാണ് കേരളം ഇപ്പോൾ സംശയിക്കുന്നത്. കാരണം അദ്ദേഹം മന്ത്രിയായി ഏതാനും മാസങ്ങളായി, ഏതാണ്ട് ഒരു വർഷത്തിലധികമായി. ഇതിനു മുന്നെയും ഇടതുമുന്നണിയിൽ നിന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ശ്രമം ആന്റണി രാജു നടത്തിയിരുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് പ്രധാനപ്പെട്ട തടസ്സമായത് ഈ കേസായിരുന്നു എന്ന് മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ്റെ പ്രസ്താവനകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം ആന്റണി രാജു മത്സരിക്കാനൊരുങ്ങുമ്പോൾ ഈ ഒരു കേസ് ഉള്ളതിനാലാണ് അന്ന് എൽ ഡി എഫ് ആന്റണി രാജുവിന് സീറ്റ് കൊടുക്കാതിരുന്നത്. ആ കേസ് നിലനിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കേസുണ്ട് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇത്തവണ ആന്റണി രാജു മത്സരിക്കുകയായിരുന്നു. ഇതിലെ സാംഗത്യമാണ് ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത്. മന്ത്രി തീർച്ചയായിട്ടും ആന്റണി രാജു പറയുന്നത് താൻ ആ കേസിൽ പ്രതി തന്നെയാണ്, അതിൽ ആന്റണി രാജു തള്ളിക്കളയുന്നില്ല, താൻ ജാമ്യത്തിലാണ് എന്ന് പറയുന്നു. മത്സരിക്കുന്നതിന് മുമ്പ് ഈ കേസിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം പുറത്തുവിട്ടിരുന്നു, പരസ്യപ്പെടുത്തിയിരുന്നതാണ് എന്നും പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 16 വർഷമായി ഈ കേസ് കോടതിയിൽ ഇഴഞ്ഞു നീങ്ങുകയാണ്. 16 വർഷം കൊണ്ട് ഈ കേസിൽ, ഇത്രയും ശക്തമായ കുറ്റപത്രമുള്ള ഈ കേസിൽ നടപടി ഉണ്ടാകുന്നില്ല എന്നത് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന ഒരു സംഭവമാണ്. ആന്റണി രാജു ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇടതുമുന്നണിയുമായും മുന്നേ UDFമായും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു സ്വാധീനമുള്ള വ്യക്തിത്വമാണ്. ഒരു സ്വാധീനമുള്ള വ്യക്തിക്ക് നേരെയുണ്ടാകുന്ന ഇത്രയും ഗുരുതരമായ കേസ്, അദ്ദേഹത്തിൻ്റെ കക്ഷിക്ക് വേണ്ടി വലിയ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിരിക്കുന്നു, കോടതിയിൽ നിന്നും തൊണ്ടി മുതൽ മോഷ്ടിച്ചിരിക്കുന്നു, അതും ഒരു വിദേശ പൗരന് വേണ്ടിയാണ് എന്നത് ഇതിൻ്റെ ഗൗരവം വർദ്ധിക്കുന്നു. ഈ ലഹരി കടത്ത് നടന്നത് മറ്റൊരു രാജ്യത്തു നിന്നും ഇന്ത്യക്കുള്ളിലേക്കാണ്. അങ്ങനെ ഒരു ലഹരി മരുന്നുമായി ഒരു വിദേശ പൗരൻ ഇന്ത്യയിലേക്ക് ലഹരി മരുന്ന് കടത്താൻ ശ്രമിച്ച കേസിൽ അഭിഭാഷകൻ എന്ന നിലയിൽ ആ വിദേശ പൗരനെ രക്ഷപ്പെടുത്താനായി ഇത്രയും നാണം കെട്ട ഒരു കളി കളിക്കുകയും തൻ്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്രയും നാൾ 10-16 വർഷം
ഈ കേസിനെ അട്ടിമറിക്കാൻ അല്ലെങ്കിൽ ഈ കേസ് നടപടി ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം തന്റെ സ്വാധീനം ഉപയോഗിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഇത്രയും വലിയൊരു കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച അതിനെ തന്റെ രാഷ്ട്രീയം ഉപയോഗിക്കാൻ രാഷ്ട്രീയ പശ്ചാത്തലം ഉപയോഗിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി മന്ത്രിസ്ഥാനത്ത് തുടരാൻ അർഹനാണോ എന്നാകും ഇനി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോവുക. മാത്രമല്ല മന്ത്രി കസേരയിലിരുന്ന ഈ ഒരു വർഷം ഈ കേസ് അട്ടിമറിക്കാനായി അദ്ദേഹം എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ എന്നതും അന്വേഷണ വിധേയമാക്കേണ്ട ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ സർക്കാരിൻ്റെ രണ്ടാം വിക്കറ്റ് തെറിക്കുന്നു എന്ന് തന്നെ നമുക്കിപ്പോൾ വിലയിരുത്തേണ്ടി വരും. ഗുരുതരമായ കുറ്റകൃത്യമാണ്, അദ്ദേഹം അഭിഭാഷകൻ എന്ന നിലയിൽ ചെയ്ത ഒരു കുറ്റകൃത്യമാണ്. മന്ത്രി ആയ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഭരണത്തിൻ്റെ സ്വാധീനം ആ ഘട്ടത്തിൽ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ കേസ് അനന്തമായി നീളുന്നു, അസാധാരണമാം വിധം നീളുന്നു. ഇത്രയും ശക്തമായ തെളിവുകളുള്ള ഇത്രയും ശക്തമായ, അതായത് ആന്റണി രാജു തന്നെ ഒരിക്കൽ പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട് എന്നാണ്. അതായത് ഈ കേസിൽ താനൊരു ബോംബ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ ബോംബ് ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാം, അങ്ങനെ പൊട്ടിത്തെറിച്ചാൽ പ്രതി രക്ഷപ്പെടും എന്നുള്ളതിൻ്റെ എന്ന് അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ കേസിൻ്റെ പേരിൽ ഒരു തവണ എൽ ഡി എഫ് ആന്റണി രാജുവിന് സീറ്റ് നിഷേധിച്ചു. പക്ഷേ ആ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ മന്ത്രി ആ കുറ്റവിമുക്തൻ ആന്റണി രാജു കുറ്റവിമുക്തനാകും മുമ്പ് തന്നെ എൽ ഡി എഫ് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നു, മത്സരിച്ച് വിജയിക്കുന്നു, അതിനുശേഷം മന്ത്രിസ്ഥാനവും നൽകുന്നു. മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടോ? കോവിഡിന്റെ പേരിൽ പലതവണ ഈ കേസ് മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട്. ഇത് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളാണോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഒരു വിദേശ പൗരനെ രക്ഷിക്കാനായി വ്യക്തിപരമായി ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയയാൾ മന്ത്രിസ്ഥാനത്ത് തുടരാൻ യോഗ്യനാണോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.